ഒരു ഫുൾ കാർഡ് മിനി കാർഡും മേടിച്ചുകൊണ്ടാണ് നമ്മൾ വരുന്നത്. ഇറക്കട്ടെ, ഇനി ഒരു 5 മിനിറ്റ് നമ്മുടെ കിളിക്കൂട്ടിൽ നിർത്താതെ മഴയായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് മഴ പെയ്യിക്കാം. ഇതേ കണ്ടല്ലോ നമ്മുടെ വണ്ടിക്ക്, അത് പജീറോയ്ക്ക് അത് നിറച്ച് ചെടിയാണ്. അതായത് ഒരു ഫുൾ കാർഡ് മിനി കാർഡും മേടിച്ചുകൊണ്ടാണ് നമ്മൾ വരുന്നത്. ആദ്യമായിട്ടാണ് പജീറോയ്ക്ക് അത് ഇത്രയും ചെടി കയറുന്നത് കേട്ടോ. ഇതിന്റെ പർപ്പസ് എന്താന്ന് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ വണ്ടി നേരെ വീട്ടിലോട്ട് കയറ്റിയിടാൻ വേണ്ടി പോവാണ്. പറക്കന്തളിക്ക് അത് ദിലീപിന്റെ ബസ് കൂട്ടാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഇത് കണ്ടല്ലോ, വണ്ടിക്ക് അത് ഇല്ലാത്ത സാധനം ഒന്നുമില്ല. മമ്മി ബാ, അഞ്ചു കുഞ്ഞിപ്പണ്ണി ഇഹാൻ കൂട്ട, എല്ലാരും ബാ, എല്ലാരെയും കാണിച്ചു തരാം. അതെ, വണ്ടിക്ക് അത് ഇഷ്ടം പോലെ സാധനമുണ്ട്. നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോക്ക് അകത്ത് നമ്മുടെ ഒരു ഫോളോവർ കമന്റ് ചെയ്തായിരുന്നു, കിളിക്കൂടിനകത്ത് നിറച്ച് ചെടി മേടിച്ച് വെക്കാനുണ്ട്, അതായത് ഫുള്ള് പച്ചപ്പാക്കാൻ പറഞ്ഞായിരുന്നു. ഫുള്ള് പച്ചപ്പ് നമ്മുടെ വണ്ടിക്കകത്തുണ്ട്. ഇനി അത് എന്തൊക്കെയാ ചെടികളുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ പജീറോ കൊടുക്കാനായിട്ടുണ്ട്. നമ്മുടെ പജീറോ അമ്മ എനിക്ക് ഇഷ്ടം പോലെ, എനിക്ക് തോന്നുന്നു ഒരു 250 ഇമെയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇമെയിലൊന്നും റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇത് പജീറോ SW ഷോർട്ട് വീൽ ബേസ് സോളിഡ് ആക്സിൽ വണ്ടിയാണ്. ഈ വണ്ടി നിങ്ങൾക്ക് വന്ന് കാണാം. അമലിൻ്റെ വർക്ക്ഷോപ്പിലാണ് ഈ വണ്ടി ഇട്ടേക്കാം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മേടിക്കാൻ കേട്ടോ. അമലിൻ്റെ നമ്പർ ഞാൻ സൈഡിൽ താഴെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞപ്പണി നിങ്ങൾക്ക് ചെടി കാണണോ? ആ കുഞ്ഞപ്പണി ചെടി, കുഞ്ഞപ്പണി ആയിട്ട് ഇഷ്ടമുള്ള സാധനം ഞാൻ കാണിച്ചു. മൈക്ക് പിടിച്ച്, മൈക്ക് എവിടെ വെക്കുന്നത്? മൈക്ക് എവിടെ വെക്കുന്നത്? ഉടുപ്പ് വെച്ചേ, അപ്പോൾ വെക്കുന്നോട് വെച്ചേ. ആ കേട്ടോ, ഞാനിവളെ കേട്ടോ, ഞാനിവളെ കഴിഞ്ഞ ദിവസം ചുമ്മാ ഈ മൈക്ക് എടുത്ത് കൊടുത്തപ്പോഴേക്ക് ഒരാൾ ഇവിടെ 5 വിളിച്ച് കാണിച്ചത്. മൈക്ക് എടുത്ത് ഇങ്ങനെ വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരി പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കൂട്ടാ, ചെടി കാണണോ? ചെടി കാണണോ? ബാ, എനിക്ക് തന്നെ മമ്മിക്ക് നമ്മുടെ വീട് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ചെടികൾ നിൽക്കുന്നുണ്ട്. മമ്മിക്കും പപ്പയ്ക്കും പണ്ട് തൊട്ടേ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ചെടി. ഇറക്കട്ടെ, ഇത് കണ്ടോ, ഇത്രയും ചെടിയുണ്ട് നമ്മുടെ വണ്ടിക്കകത്ത്. ഇത് എന്തൊക്കെ ചെടികളാണെന്ന് ഓരോന്നായിട്ട് നമുക്ക് എടുത്താലേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് എടുത്ത് വെക്കണോ അതോ വണ്ടി അവിടെ കൊണ്ട് പറമ്പിലേക്ക് കയറ്റാം അല്ലേ? ഫസ്റ്റ് വണ്ടി പറമ്പിലേക്ക് കയറ്റിയിടുന്നു. ഓൾ സെറ്റ്. ഇതൊരു പക്ക ഓഫ് റോഡ് വണ്ടിയാണ് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് പണിയെല്ലാം ഒരു 90% 91 മോഡൽ വണ്ടി എന്നായിരിക്കും. ഇതിൻ്റെ പണിയെല്ലാം നമ്മൾ തീർത്തിട്ടിരിക്കുന്നതാണ്. ടയറാണെങ്കിൽ പുതിയതാണ്, ടയറിനെനിക്ക് 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെയിൻറ്റിങ് പുതിയതാണ്. ഞാൻ നമ്മുടെ ചെടികളെല്ലാം കാണിച്ചു തരാം. ഓരോന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം അല്ലേ. ഫസ്റ്റിലത്തെ ചെടി ഇത് എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒടിയാതെ എടുക്കാം. ഇത് ഫൈക്കസ് ആണ് കേട്ടോ, ഫൈക്കസ് അല്ല. ഇന്ന് കാണിച്ചു കൊടുത്തേപ്പേ. ഏകദേശം ഒരു ചുവപ്പ് കളർ ഇലയുള്ള ഒരു ചെടിയാണ്. അത്യാവശ്യം വളരുന്നതാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളൊരു തണൽ മരം മേടിച്ചിട്ടുണ്ട്. ഇത് ചെറുതാണ്, പക്ഷേ ഇതൊരു തണൽ മരമാണ്. കാണാനായിട്ട് നല്ല രസമുള്ളൊരു ചെടിയാണ്. ഇത് മുരായ എന്നാണ് ആ ഒരു ചെടിയുടെ പേര്. പൂ ഉണ്ടാകുന്ന ചെടിയാണ്. അതിൻ്റെ 2 എണ്ണം മേടിച്ചിട്ടുണ്ട് ഇതുണ്ടോ. പിന്നെ മേടിച്ചിരിക്കുന്നത് ഇതെന്തോ ഒരു ഔഷധ ചെടിയാണ് കേട്ടോ, എന്തോ ഒരു മെഡിസിനൽ പ്ലാന്റാണിത്. പിന്നെ ഫൈക്കസ് 1, പിന്നെ പപ്പയ്ക്ക് ഒരു മാവ്, കുളമ്പ് എന്ന് പറയുന്ന ഒരു മാവാണ്. ഇനിയുള്ള ചെടികൾ എടുക്കണമെങ്കിൽ ആ കുഴപ്പമില്ല. ഇത് എന്തോ ഒരു, ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്, നല്ല അടിപൊളി ചെടിയാണേ. ഇത് കണ്ടോ, നല്ല കട്ടിയായി ഇതിൻ്റെ ഇലയ്ക്ക്. അപ്പോൾ ചെടികൾ കിളികൾ തിന്നാനുള്ള ചാൻസ് ഇല്ലായിരിക്കും. നമുക്കാണെങ്കിൽ നമ്മുടെ ടെർമിനാലിയുടെ അടിയിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസിൽ കൂടെ കയറി കയറി പോക്കോളും. അപ്പോൾ ഇത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ചൈന ബെല്ലോ അങ്ങനെ ചൈന ഡോൾ എന്നാണ് ഇതിൻ്റെ ലോക്കലി അറിയപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ നെയിം അതല്ല കേട്ടോ. പിന്നെ പപ്പയുടെ ആവശ്യപ്രകാരം ഒരു പന കിളികൾക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കയറി ഇരിക്കാനായിട്ടും ഇടയ്ക്ക് കൂടെയൊക്കെ ഉണ്ടാക്കാനായിട്ടും. പിന്നെ ഇതേ ഒരു ഈ ഒരു ചെടി ക്രിസ്മസ് ട്രീ. ഇത് എത്രത്തോളം സക്സസ് ആവുള്ളത് നമുക്ക് അറിയത്തില്ല. കണ്ടപ്പം നല്ല ഭംഗി തോന്നിയുകൊണ്ട് മേടിച്ചതാണ്. ഇത് ശരിക്കും കിളികൾ ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവന്മാരെയൊക്കെ എടുത്ത് നേരെ കിളിക്കൂട്ടി കയറ്റുക. ഫുള്ള് പ്ലാൻ ചെയ്തുമ്പോഴേക്ക് എങ്ങനെയായിരിക്കും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫുൾ ടൈം മഴയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസമായി നമ്മുടെ കിളിക്കൂടി കാണിയിട്ട് നനയ്ക്കാനായിട്ട് ഒട്ടും പാടില്ല. ചത്തി കിടക്കുന്നത് നമ്മുടെ കിളിക്കൂട്ടിൽ വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ മീൻ ചത്തു പോകുന്നത് കേട്ടോ, അത് വേറെ മീനുകൾ പൊത്തി തിന്നോളൂ അതിനെ. ഇതപ്പോൾ കുറച്ച് വലിയ പ്ലാന്റാണ് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ എടുത്ത് വെക്കാം. ഈ മാവിനെ നമ്മൾ പുറത്ത് തന്നെ വെക്കണം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, മാവ് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആയതുകൊണ്ട് നമുക്കിതിനെ ഏറ്റവും വലിയ കുഴി എവിടെയുള്ളേ, ആ ഇതിന് നമുക്ക് ഏകദേശം അത് നമുക്ക് ഇറക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ഏകദേശം ഇവിടെ വെച്ചിട്ടുണ്ട്. പന ഇല്ല, അത് രണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. പനേനെ നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ.
ഇതിനകത്ത് നോക്കാം പന. അത് അവിടെ നിൽക്കുമ്പോഴേക്ക് ആ ഏരിയ കുറച്ചും കൂടെ കവറാകും. ഇതിനെ എവിടെയാണ് വെക്കേണ്ടത് ഇപ്പേ? ഇവിടെയോ? ഇവിടെ നല്ല വെയിലുള്ള സ്ഥലമാണ്, വള്ളിച്ചെടി ഇങ്ങനേക്ക്. ഇവനെ നമ്മൾ ഇല്ലില്ല, ഇവിടെയാണ് വെക്കുന്നത്. ഏകദേശം ഇത്രയും ചെടികൾ വന്നപ്പോൾ തന്നെ നമ്മുടെ കിളിക്കൂട്ടിലൊരു നല്ല പച്ചപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൂടാതെ നമ്മൾ വേറെ കുറച്ച് ചെടികൾ നമ്മുടെ വീട്ടിലുള്ള ചെടികൾ വെക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഫൈക്കസിന് നമുക്ക് ഇതിനകത്ത് വെക്കാം, ഇതിവിടെ വെക്കാം. ഇത് വെക്കാണ്ട് നമുക്കൊരു കുഴി ഇപ്പോൾ ഉണ്ടാക്കാം, ചെറിയ കുഴി മതിയല്ലോ. പുരായന നമുക്ക് അല്ല, ഇതിന് നമുക്ക് അവിടെ ഒരു കുഴിയുണ്ട്. ഇതിൻ്റെ പുല്ലിന് നല്ല മണമുണ്ട് കേട്ടോ, പൂവിന്. സോറി, ഇതിന് നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ഇത്രയും ചെടികളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടല്ലോ, ഇത്രയും ചെടികൾ വെച്ചപ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. ഇതുണ്ടോ, ഒരു കാട് കൂട്ടായി. പിന്നെ നമുക്ക് എല്ലാ ദിവസവും നനയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുവാണോ, ഇതുണ്ടോ, നല്ല വേനൽക്കാലത്ത് പോയിട്ടും നല്ല വേനൽക്കാണെങ്കിൽ പോലും തളരി വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇല നനയ്ക്കാതെ ഫുള്ള് പോയതാണ് കേട്ടോ. ആ മണ്ണയിലൊക്കെ ഓൾറെഡി പായൽ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ നമുക്ക് എന്തെങ്കിലും ചെടികൾ വെക്കണം. അതിപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ വെക്കുന്നില്ല, അതങ്ങനെ നിൽക്കട്ടെ. ഇതുണ്ടോ, അടിപൊളി. ഇനിയും നമുക്ക് ചെടികൾ വെച്ച് നടക്കാം കേട്ടോ. കിളികൾക്കൊരു കംപ്ലീറ്റ് ഒരു സാധനമാക്കി കൊടുക്കണം നമുക്ക്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കിയും കൂടി എടുത്തുകൊണ്ട് വെക്കാം. നമ്മളിതിനകത്ത് ആദ്യമേ വെക്കുന്ന ഈ ചെടിയാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ എടുത്ത് വെക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് മിക്കവാറും ആ കുഴി ഒന്ന് മാന്തേണ്ടി വരും. അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഇല വന്ന് കിടപ്പുണ്ട്. ഇലയും പിന്നെ പായലൊക്കെ നമ്മൾ ഈ ചാണകണം. ആ ഇതിങ്ങോട്ട് തന്നെ ഇടാം, നല്ലതായിരിക്കും. നമ്മളിതിനകത്ത് അത്യാവശ്യം മണ്ണ് കോരി എടുത്തിട്ടുണ്ട്. കവറം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കോരിയെടുത്ത മണ്ണ് തന്നെ ഇതിനകത്തേക്ക് ഇടുവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പയ്യെ വളമൊക്കെ ഇട്ട് പയ്യെ പയ്യെ ഇതിനെ സെറ്റാക്കി എടുക്കും. ഇപ്പോൾ നമ്മൾ തൽക്കാലം മണ്ണിട്ട് അങ്ങ് വെക്കുന്നേ ഉള്ളൂ. വളമൊക്കെ നമ്മൾ ഒന്ന് നനച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. ഇത് ആ ചെടി നമ്മൾ വെച്ചിട്ടുണ്ട് ഏകദേശം അവിടെ. ഇതിനകത്ത് മണ്ണിടാനുള്ളതാണ്, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അവസാനം മണ്ണിടാം നമ്മുടെ രണ്ടാമത്തെ ഫൈക്കസ്. ഈ ഫൈക്കസ് വെച്ചാലുള്ള അഡ്വാൻറ്റേജ് നമ്മുടെ കിളികൾക്ക് കൂട് കൂട്ടാനായിട്ട് പറ്റിയ മരമാണ് കേട്ടോ ഫൈക്കസ്. പിന്നെ ഇവരാണെങ്കിൽ ഇതങ്ങനെ അധികം കടിക്കത്തില്ല. കറക്റ്റ് സെൻറ്ററിൽ അല്ലേ, ഓൾമോസ്റ്റ് നേരെയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അടുത്ത കട്ട് ചെയ്ത് വെക്കേണ്ട ചെടിയാണ് നോക്കാം. അതിനെ ഒന്നും കട്ട് ചെയ്യേണ്ട, ആ പന ബാക്കിയെല്ലാം കട്ട് ചെയ്യാം. വാ, കട്ട് ചെയ്ത് പനയും നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ഓൾ സെറ്റ്. ആ അത് മണ്ണ് മാറ്റേണ്ട ആവശ്യം പോലും ഇല്ല. മണ്ണിടുമ്പോൾ നമുക്ക് ഇച്ചിരി നേരെയാക്കി വെച്ചിട്ട് മണ്ണിടാം കേട്ടോ. ഇനി ബാക്കിയുള്ളത് പൊട്ടിക്കേണ്ടതാണ്. ആ സൈഡിൽ നിന്ന് വെച്ച് വന്നാലോ, ഇത് നമുക്ക് പൊട്ടിക്കാം കേട്ടോ. മണ്ണിളക്കാതെ ഇതിനെ പൊട്ടിക്കുവാണ്. നല്ല മണമുണ്ട് കേട്ടോ ഇതിൻ്റെ പൂവിന്. അത് ഇരിക്കുന്ന ഇതിവിടെ നിന്ന് വളർന്നു വരുവാണേലും നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇതിനിടയ്ക്ക് എല്ലാം ഇനി നമുക്ക് വേറെ വെറൈറ്റി ചെടികൾ വെക്കാനായിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ എന്തൊക്കെ ചെടികളാണെന്ന് ഞാൻ കാണിച്ചു തരാം. പപ്പ പൊക്കിക്കും. ഏയ് നല്ല വേരുണ്ട് ഇതുണ്ടോ. സെക്കൻഡ്, കറക്റ്റ്. ഇത് അപ്പോൾ ഇതിനെ അങ്ങോട്ട് അങ്ങോട്ട് ചേച്ചി വെച്ചോ. അല്ല, അതിനൊരു വളമുണ്ടല്ലോ ഒരു സൈഡിലോട്ട്. ഇച്ചിരി കൂടെ ചേച്ചോ. അപ്പം ആ മതി 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 മതി. ഈ വേനൽക്ക് നമ്മുടെ ഈ ഒരു ഫൈക്കസ് പോയി കേട്ടോ. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിരുന്നു. ഇത് കിളിക്കും അപ്പം ഇനി ചിലപ്പോൾ കിളിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാം അവസാനിച്ച് വിടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതുണ്ടല്ലോ, ഇവിടെ നിന്നൊക്കെ ഇല പൊട്ടി വരുന്നുണ്ട്. ചെറുതായിട്ടുണ്ടോ, ഇവിടെയൊക്കെ ഇല ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കിളിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഇതുണ്ട്, ഇവിടെയൊക്കെ ഇല പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് കിളുത്ത് വരുമായിരിക്കും കേട്ടോ. നല്ല ചെടിയായിരുന്നു ഇത്, എന്നാ പറയണേ. ആ ഈ ചട്ടികളല്ലേ, ഇതായിരുന്നു ഏറ്റവും ഷേപ്പ് ഉണ്ടായിരുന്നു ഇടി. ഇനി രണ്ടെണ്ണം കൂടി ഉള്ളൂ അപ്പേ. ഇനി നമുക്ക് ഇവനെ പൊട്ടിക്കാം. ഇതിൻ്റെ പേരറിയാൻ ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കേട്ടോ. അവർ ഓൾറെഡി പറഞ്ഞായിരുന്നു എൻ്റെ പേര്, പക്ഷേ ഞാൻ മറന്നുപോയി. ആ അത് അടിയിൽ ശരിക്കും ഈ ചപ്പ് നല്ലതല്ലേ അപ്പേ, കാരണം ഇതിൻ്റെ വേരോടാനായിട്ടും ഇത് വളമാകാനായിട്ടും നല്ലതാണ്. ഇനി ഒരാളും കൂടെ ഉള്ളൂ മെയിനായിട്ട് വെക്കാനുള്ളത്. ബാക്കിയെല്ലാം നമ്മുടെ സൈഡായിട്ടുള്ള ചെടികളാണ്. ഇതിൻ്റെയും ചട്ടി നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി മൂന്ന് ഇതിനോ അഞ്ച് മണി അഞ്ചു തന്നെ കേട്ടോ. നമ്മളിനി ഇവനെ വെക്കാൻ വേണ്ടി പോകുന്ന എവിടെയും അറിയോ, ഈ കോർണർ വെക്കാം അപ്പേ. ഈ മൂലയ്ക്ക് ഇവിടെ ഇവിടെ ഇതുണ്ട് ഇവിടെ അല്ലേ. അവന് നമുക്കിത് എവിടെയായിട്ട് വെക്കാം. ഇപ്പം ആണെങ്കിൽ ഇവിടെ ഒരു കുഴി കുഴിക്കുവാണ്. ആ കറക്റ്റ് അല്ലേ, ആ മണ്ണും കൂടെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ്. ഇതുണ്ടല്ലോ, കിളികൾക്കൊക്കെ വന്നിരിക്കാം, ഒരു നാച്ചുറൽ അറ്റ്മോസ്ഫിയർ കിട്ടും. ഈ ഭാഗത്ത് ചെടിയൊന്നുമില്ല. ബാക്കിയുള്ള കിളികൾ നമ്മൾ അവിടെ വെക്കാം അല്ലേ. ആ കോർണർ വെക്കാൻ വേണ്ടി പോകണം, കാരണം അവിടെ വേറെ ചെടിയൊന്നുമില്ല. ഇത് കണ്ടോണേ, ഒരു ചെറിയൊരു കുഴി നമ്മൾ ഈ ഒരു കോർണറിൽ കുഴിക്കുവാണ് കേട്ടോ. മണ്ണും കൂടെ കോരിക്കളയുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുഴി കുഴിച്ചിട്ടുണ്ട്. ചെറിയൊരു കുഴി മതി. ഇവനെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വെച്ചാലോ.
തടി ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് മണ്ണിട്ട് സെറ്റാക്കി. ഇതൊക്കെ വളർന്നു കഴിയുമ്പോഴേക്കും രസമായിരിക്കും, വളരെ വലിയ നമുക്കറിയാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാം കേട്ടോ. ഒറ്റ ദിവസം കൂടി ചിലപ്പോൾ അവരും തിന്നിറക്കും. അറിയത്തില്ല, ലൈറ്റിന്റെ പ്രോക്കാം. പിന്നെന്താ, ഞാൻ ഇവിടെ ഒരു കുഴി കുടിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ടൈം ലാപ്സ് ആയിട്ട് നിങ്ങൾ എടുത്ത് കാണിച്ചു തരാം. പപ്പയാണെങ്കിൽ ഇത്രയും മണി പ്ലാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവന്മാരെയൊക്കെ ഇതിനകത്തൂടെ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അങ്ങനെ ഫൈനലി ഇതിൻ്റെ എല്ലാം ചോട്ടിൽ ആവശ്യത്തിന് മണ്ണിട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിനൊന്ന് നടന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇവിടുത്തെ മണ്ണ് ഫുള്ള് നമ്മൾ ക്ലിയർ ചെയ്തു. 1, 2, 3 അവിടെയൊക്കെ അത്യാവശ്യം ചെടി വെച്ചിട്ടുണ്ട്. ഇത് പുതിയതാണ്, ഇത് പുതിയതാണ്, അത് പുതിയതാണ്. ഈ ഒരു ഏരിയ കുറച്ചും കൂടെ പച്ചപ്പായിട്ടുണ്ട്. പിന്നെ ഇത് 2 ദിവസം കഴിയുമ്പോഴേക്കും ഇത് വളർന്ന് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ തിക്കാം കേട്ടോ. അപ്പോൾ അതിനാണ് നനച്ചാലോ ഒന്ന്, ഏ അല്ലേ, നമുക്കിതെല്ലാം എടുത്ത് മാറ്റാം. ഒന്ന് നനച്ച് നോക്കാം. നമുക്ക് നനച്ച് കഴിയുമ്പോഴേക്കും ചെടി വെച്ചിട്ട് നനയ്ക്കുന്ന എപ്പോഴും ചെടിക്ക് നല്ലതാണ് കേട്ടോ. അപ്പോഴാണെങ്കിൽ സ്പ്രിംഗ്ലർ ഓണാക്കാൻ വേണ്ടി പോവാണ്. ഒരു 5 മിനിറ്റ് നമുക്ക് നനയ്ക്കാം. ഇപ്പോൾ എല്ലാവരും നല്ല റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. പക്ഷേ സ്പ്രിംഗ്ലർ ഓണാകുമ്പോഴേക്കും എല്ലാവരും പറക്കുന്നത് കണ്ടോ. നമ്മുടെ 2 സ്പ്രിംഗ്ലറും ഓണായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമ്മുടെ കിളിക്കൂട്ടിൽ നിർത്താതെ മഴയായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് മഴ പെയ്യ്ക്കാം, ഇഷ്ടമുള്ള സമയത്ത് മഴ നിർത്താം. ഇത് കണ്ടല്ലോ ഫുള്ള്, അതായത് ഈ ചെടികൾ നിൽക്കുന്ന എല്ലാ സ്ഥലവും കവറാകും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഈ ഒരു ചെടിക്ക് നമ്മൾ ചോട്ടിൽ പോയിട്ട് വെള്ളം ഒഴിക്കേണ്ട സിറ്റുവേഷൻ വരത്തില്ല. നമ്മുടെ അമീനിക്കയും ഫാമിലിയും ലക്ഷദ്വീപിൽ നിന്ന് നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. 8 ദിവസം നാട്ടിലുണ്ടായിരുന്നല്ലേ. ഇത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിയുമ്പോഴേക്കും തിരിച്ചു പോവാണ്. പിള്ളേരെ കിളിക്കൂടി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ഇതാണ് അമീനിക്കയുടെ പിള്ളേര്. ഒരാളുടെ പേര് ഹർഷതും മോളുടെ പേരെന്നാ റംസാന. അവരെ കിളിക്കൂടി കാണിക്കാൻ എന്നോട് പറയണേ, ഇതാകുമ്പോൾ തൂവി പോകുന്ന പൈസ ലാഭിക്കാമല്ലോ. അത് കുഴപ്പമില്ല, കിളിക്കൂടി ഇഷ്ടപ്പെട്ടോ? ഇങ്ങനത്തെ കിളികൾ ഇതിനു മുമ്പ് എവിടെയും കണ്ടുണ്ടോ? ആദ്യമായിട്ട് നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. മോള് കണ്ടുണ്ടോ ഇതിനു മുമ്പ് എവിടെയും കണ്ടുണ്ടോ? ഞാൻ പറഞ്ഞാണ് കുറച്ചാണ് നിന്നിട്ട് പോയിട്ട്. പക്ഷേ പോസ്റ്റാണ് ആൾക്കാരും. ഞങ്ങൾ ഇവിടെ കയറി കഴിഞ്ഞ് ഇനി 1.5 മണിക്കൂർ ഇറങ്ങാനായിട്ട് തിരിച്ച് കൊച്ചിക്ക് പോകാം. ഓക്കെ, അടുത്ത ലക്ഷദ്വീപ്, അടുത്ത തവണ കാണാം. അതെ, ലക്ഷദ്വീപ് പ്ലാൻ ചെയ്യണം കേട്ടോ. ഫാമിലിയുടെ എല്ലാം ഞങ്ങൾ വരുന്നത്. ഓക്കെ, ഞങ്ങളും പോകുന്നു. അപ്പൊ ശരി, അപ്പൊ കാണാം. പോയിട്ട് വരാം കേട്ടോ.